ഫ്രണ്ട്സ്, അപ്പൊ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് വ്ളോഗ് ആണ് അല്ലേ മോനെ? അതെ, ഒരു എന്താ പറയാ, ഒരു സ്പെഷ്യൽ ചിക്കൻ കറി, അതാണ് ഇന്നത്തെ കുക്കിംഗിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറെന്തോ ദിവസം കൂടി ഉണ്ടായില്ലേ? അപ്പൊ വിചാരിച്ചു ഇന്നൊരു കുക്കിംഗ് വ്ളോഗ് ചെയ്തിട്ട് ഇത് നിങ്ങളുടെ മുന്നിൽ പരീക്ഷിച്ച് കാണിക്കാന്ന്. അത് കുറച്ചുപേര് ചോദിച്ചായിരുന്നു, കമന്റ്സിലൊക്കെ ചോദിച്ചായിരുന്നു, സ്വാദിക്ക് കുക്ക് ചെയ്യാൻ അറിയുമോ? അപ്പൊ സ്വാദിക്ക് കുക്ക് ചെയ്യാൻ അറിയുമോ എന്ന് എല്ലാവരെയും ഒന്ന് തെളിയിക്കാം എന്ന് കരുതിയിട്ടാണ് എനിക്കറിയാട്ടോ. ഞാൻ സ്റ്റുഡന്റ് ആയിട്ട് വന്നപ്പോ തൊട്ടാ എനിക്കറിയാം. ഞാൻ സ്റ്റുഡന്റ് ആയിട്ട് വന്നപ്പോ എന്താ പറയാ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ആ ബേസിക് സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ പിടിച്ചു കയറി. പിന്നെ ഞാൻ കുക്ക് ചെയ്യൊക്കെ ചെയ്യും. ഞാനിപ്പോ എല്ലാം ഉണ്ടാക്കും. എന്താ പറയാ, ആ എല്ലാം ഉണ്ടാക്കും ഏകദേശം. ഞാൻ എന്താ പറയാ, എന്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഇവിടെ വേറെ സംഭവം, അത് ഞാൻ വീഡിയോന്റെ ഇടയിൽ ഞാൻ കാണിച്ചു തരാം. അതൊരു പ്രത്യേകതരം ബുക്കാണ്, സ്വാതിയുടെ ഒരു പേഴ്സണൽ ബുക്കാണത്. എല്ലാവരും കാണേണ്ടതാണ്. അപ്പൊ ഇങ്ങോട്ട് വരാൻ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും വീട്ടിൽ ചെന്ന് അമ്മ കുക്ക് ചെയ്യണത് എന്താണെന്ന് ഒന്ന് നോക്കാം. ഒരു ജസ്റ്റ് ഒരു ബേസിക് ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങോട്ട് വരാം, അതായിരിക്കും എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റ് നല്ലത്. ഇതൊന്നും അറിഞ്ഞു വെച്ചിട്ടല്ല ഞാൻ വന്നത്, എന്നിട്ട് ഞാൻ സൂപ്പർ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തില്ലെന്ന് ചോദിച്ചു. അത് ശരിയാണ്, അതുകൊണ്ട് അമ്മയുടെയും എല്ലാവരുടെയും കൈപുണ്യം ഒക്കെ കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ എന്താ പറയാ, ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് ഇപ്പൊ എന്നെ പോലെയൊക്കെ എന്താ പറയാ, സ്റ്റുഡന്റ് ആയിട്ട് ആദ്യമായിട്ട് വന്ന ആൾക്കാർക്ക് ആണെങ്കിൽ എന്താ പറയാ, കുറച്ച് കുക്കിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം എന്നാൽ അത് ഇത്തിരി ആവശ്യമാണ്. കാരണം എല്ലായ്പ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്സ് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ കൂടെ എന്താ കുക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ഒറ്റക്കൊക്കെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരാൾ ടേണൊക്കെ എടുത്ത് ചെയ്യേണ്ടി വരും. ഇന്നത്തെ ദിവസം ഞാൻ, നാളെ ദിവസം മറ്റന്നാളെ വേറൊരുത്തൻ, എല്ലാവരും കുക്കിംഗ് രാജാവ്. രാജാവ് എന്നല്ലേ, ഒരു ചെറു പോളി അത്ര ഉള്ളു. അപ്പൊ ഇനി നമുക്ക് ഡയറക്റ്റ് കടക്കാം കുക്കിംഗിലേക്ക്. എല്ലാവരും മുറുപ്പിക്കണം. ഓക്കേ, അപ്പൊ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ടു ദി വീഡിയോ. ഫ്രണ്ട്സ്, ഇതാ സ്വാതി ചേച്ചി ഇൻഗ്രീഡിയൻസ് ആയിട്ടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കുറെ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വാതി ചേച്ചി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഓക്കേ, നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കറിയാണ്. അപ്പൊ ചിക്കന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് തുടങ്ങാം. ഇതിപ്പോ ഞാൻ അരിഞ്ഞു വെച്ചേക്കണത് കറിവേപ്പിലുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളക് ഉണ്ട്. ഇത്ര സാധനങ്ങളാണ് അരിഞ്ഞു വെച്ചേക്കണേ. കറിവേപ്പില എടുത്തേക്കണത് ഒരു എന്താ പറയുക, ഒരു തണ്ട് ഊരി എടുത്ത്, പിന്നെ ഇഞ്ചി ഏകദേശം ഒരു ഇത്രയും, ഏകദേശം ഒരു ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തു. പിന്നെ പച്ചമുളക്, ഒരു പച്ചമുളകും എടുത്തുള്ളൂ. മുളകും പിന്നെ അല്ലാത്ത സാധനങ്ങളൊക്കെ വരും, കുറേ ഇടും. അപ്പം അതുവരെ ഞാൻ എരിവ് കുറയ്ക്കാൻ വേണ്ടി ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ വെളുത്തുള്ളി ഒരു നാലല്ലി എടുത്തിട്ടുള്ളൂ. ആ നാലല്ലി, ആ അല്ലി ഇത്രയാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ അടുത്തത് ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഉരുളക്കിഴങ്ങ്. അടുത്തത് സവാള, സവാള ഇത്രയും തിന്നായിട്ട് നീളത്തിൽ ഒരു മൂന്നെണ്ണം എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് മൂന്നെണ്ണം എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് വേണ്ടത് തക്കാളി, തക്കാളി ഇതേപോലെ തന്നെ സവാളയൊക്കെ അരിയാൻ പഠിച്ചോട്ടോ. തക്കാളി തന്നെ ഒരു ഹാഫ് എടുത്തിട്ടില്ല, ഹാഫിനേക്കാളും ലേശം കുറവ്, ഇത് ഇത്രയും എടുത്തിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്, എന്താ പറയാ, ചിക്കൻ. ഏകദേശം ഇതൊരു കുറച്ച്, രണ്ടു പേർക്ക് ഉത്തരം മതി. ഇതൊരു രണ്ടു ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ, എല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കി കഴിയുമ്പോ. അപ്പൊ ഇനി നമുക്ക് ഡയറക്റ്റ് കറി ഉണ്ടാക്കാതെ മോനെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഡയറക്റ്റ് കറി ഉണ്ടാക്കാം. ഞങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ കറിക്ക് ഏറ്റവും ആദ്യം വേണ്ട ഒരു പാത്രം എന്ന് പറയുന്നത് ഈ കുക്കറാണ്. ആ കുക്കർ ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നതാണ്. ഇപ്പം കോലായി, പക്ഷെ കുഴപ്പമില്ല. ഇത് കുക്കറിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇട്ടു, എന്താ പറയുക, ഒരു ചെറുതായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു. നമ്മൾ അധികം വെള്ളം ഒഴിക്കേണ്ട, ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഓരോരോ മസാലകൾ ചേർക്കണം. അപ്പം ഇനി ചിക്കൻ്റെ ഉള്ളിലേക്ക് ഏതൊക്കെ മസാലകൾ ഇടണമെന്ന് പറയാം. ഫസ്റ്റ് മുളക് പൊടി, അത് നിങ്ങളുടെ ഒരു എന്താ പറയുക, ആവശ്യാനുസരണം നിങ്ങൾക്ക് എന്തോ ഒരു എരിവ് വേണം, അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാനിങ്ങനെയൊക്കെ ഇട്ടിടാറുള്ളൂ, ഇത്ര പോരെ പോലെ. വരുണ് ഇച്ചിരി എരിവ് കൂടുതൽ വേണം. അത് ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇട്ടാൽ മതി. ഇപ്പം നമുക്ക് എന്തായാലും ചിക്കൻ കുറച്ചല്ലേ ഉള്ളൂ, അപ്പം അതുകൊണ്ട് അത്രയും മതി, കുറച്ച് മതി, ഒരു ടേബിൾ സ്പൂൺ മതി.
അടുത്തതാണ് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടിയും ഇതേപോലെ തന്നെ നിങ്ങൾക്കൊരു ആവശ്യം അനുസരിച്ച് ഞാൻ ഇങ്ങനത്തെ ഒരു സ്പൂണിലൊരു എന്താ പറയാ അര അരയില്ല ഒരു മുക്കാല് ചേർത്തിട്ടുണ്ട്. അടുത്തത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ചേർക്കണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ചിക്കനും ബീഫും ഉണ്ടാക്കണത് എപ്പോഴും വരുന്നതായിരിക്കും. ഞാൻ എല്ലാം അരിഞ്ഞു കൊടുക്കും, വഴട്ടി കൊടുക്കും. വഴട്ടണതും പിന്നെ മസാലയൊക്കെ എന്തൊക്കെ ചേർക്കണമെന്നും എന്തോരം ചേർക്കണമെന്നും പറഞ്ഞു തന്നത് വരുണായിരിക്കും. അത് മാത്രം ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ബാക്കിയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ. ബാക്കി ഞാൻ ഇതൊക്കെ അരിഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഇതേ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അടുത്തത് ഗരം മസാല. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ചേർത്തോട്ടോ ഗരം മസാല. ഒരു എരിവ് കൂടിപ്പോ ഞാൻ ഒരു ഇത്ര ചേർക്കണുള്ളൂ, ഒരു കാ ടീസ്പൂൺ കാല് അത്ര ഞാൻ ചേർക്കണുള്ളൂ. ഗൈസ് ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾ രണ്ടുപേരും ഇതിൽ എക്സ്പേർട്ട് അല്ല, ഇത് നമ്മൾ എക്സ്പേർട്ടൈസ് ചെയ്തിട്ടൊന്നും ലീക്ക് ആയതില്ല. പിന്നെ ഞങ്ങള് നിങ്ങക്ക് അറിയാലോ ഞങ്ങളെല്ലാം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല ചെയ്യണത്. പിന്നെ അടുത്തതാണ് ചിക്കൻ മസാല. നിങ്ങൾ ഞങ്ങളുടെ എന്താ പറയാ വ്ളോഗിൽ കണ്ടായിരുന്നല്ലോ ഞാൻ എല്ലാ മസാലകളുടെയും പേരൊക്കെ എഴുതി വെച്ചേക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ചിക്കൻ മസാല. ചിക്കൻ മസാല, ചിക്കൻ മസാല ഒരു ഒരു ടീസ്പൂൺ ഇട്ട്. ഇനി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ, അത് നമുക്ക് പിന്നെ ചേർക്കാം. അപ്പൊ ഇത്ര ഇട്ടിട്ട് അവസാനം ലേശം ഉപ്പിടുക. പിന്നെ എന്തായാലും നമ്മൾ ബാക്കി കറി ഉണ്ടാക്കുമ്പോ ഉപ്പൊക്കെ ചേർക്കും. അപ്പൊ ഒരു ഇച്ചിരി ഉപ്പിട്ടോ, അത് നിങ്ങളുടെ ഒരു ഏകദേശം ഒരു കണക്ക് വെച്ച് ലേശം ഒരു ഉപ്പിട്ടോ. ഇത് കാണിച്ചു കൊടുക്കതേ, എല്ലാം ഇട്ടിട്ട് ഇതേ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇപ്പൊ ഏകദേശം ഈ പരുവത്തിൽ ഈ കളറിലായിട്ടുണ്ട് കണ്ട. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്പൂൺ ഒന്ന് ഞാൻ മാറ്റി വെക്കട്ടോ. ഇനി നമുക്ക് കുക്കർ പയ്യെ അടച്ചു കൊടുക്കാം. കുക്കർ പയ്യെ അടച്ച് ഇതിൻ്റെ എന്താ ഇതിനെന്താ പറയണേ വെയിറ്റ്, ഇതിൻ്റെ വെയിറ്റ് വിട്ടിട്ട് ഒരു വിസിൽ അടുപ്പിക്കണം. തിരക്കുള്ള ആരും നമ്മൾ വേഗം ആവി കളയുക. ആവി ഫുള്ള് പോവാതെ ഒരു കാരണവശാലും നിങ്ങൾ തുറക്കരുത് കേട്ടോ. പൊട്ടിത്തെറിക്കാന്നൊക്കെയാണ് കേൾക്കുന്നത്, അത് കാരണം ബി കെയർഫുൾ. ഇതോടുകൂടി എല്ലാരും പറയും ഇനി കുക്കിംഗ് വീഡിയോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്കത് കഴിക്കാൻ കൊതിയാവും, ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ വെള്ളം നിങ്ങൾ കളയരുത്, ഇത് സൂക്ഷിച്ചു വെക്കണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എടുത്ത് മാറ്റി മാറ്റി വെക്കാം, ബാക്കി ഞാൻ പറഞ്ഞു. അല്ല സൂക്ഷിച്ചു വെക്കണമെന്ന് വെച്ചാൽ കറി ചിക്കന്റെ വെള്ളം നമുക്ക് കറിയിലേക്ക് ഈ സെയിം വെള്ളം തന്നെ ഒഴിച്ചാൽ മതി, അതിന് വേണ്ടിയിട്ട് വേറെ ഒഴിക്കണ്ട. അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ ഗൈസ് ഇതുപോലെ ചിക്കൻ എടുത്ത് മാറ്റി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇടാം. അപ്പൊ ഇതാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ കറി ഉണ്ടാക്കും, അതിന് പറ്റിയ രണ്ടിനും കൂടി പറ്റിയ പാത്രമാണത്. അപ്പൊ അതായത് എണ്ണ പിന്നെ അതെ ചിക്കൻ എല്ലാം റെഡിയാണ്. ഇനിയിപ്പോൾ ദിവസം ആദ്യം പാത്രം ഉണ്ടാക്കി, പാത്രം ചൂടാക്കി അതിൻ്റെ അകത്ത് ഇത്തിരി എണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക, എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാം. നിറച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്താ പറയുക ചിക്കൻ മുങ്ങിക്കിടക്കേണ്ട രീതിയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക നമ്മുടെ ആവശ്യത്തിന് ജസ്റ്റ് ഒന്ന് ആ എണ്ണ ഒന്ന് പിടിക്കാൻ വേണ്ടിയുള്ള ഭാഗത്തു നിന്ന് ഒഴിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് പാത്രം മാറ്റേണ്ട കാര്യമില്ല കേട്ടോ, ഈ സെയിം പാത്രം തന്നെ നിങ്ങൾ കറി വയ്ക്കാനും യൂസ് ചെയ്താൽ മതി. നമുക്കിനി വറക്കാം. ഓണാക്കി ഒന്ന് ചൂടാവട്ടെ. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെത്തേക്ക് എണ്ണ ഒഴിക്കാൻ പോകണം. അപ്പോൾ അതെ എണ്ണ ഒഴിച്ചോളൂ.
അധികം ചൂടായി എന്താ പറയുക, തിളച്ചിരിക്കണ നേരത്തേക്ക് ആ ചിക്കൻ ഇടരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൽ നിന്ന് എടുത്ത ചിക്കൻ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് എന്താ പറയുക, ഇങ്ങനെ ചീറ്റാൻ സാധ്യതയുണ്ട്, എണ്ണ തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോന്ന് പറയുന്നത് ഒരെണ്ണം മുഖം നോക്കൂടെ എന്ന് പറഞ്ഞു. ഗൈസ് നിങ്ങൾ സമയം ശ്രദ്ധിച്ചെന്ന് പറയത്തില്ല, നമ്മളൊരു 12:22 ആയപ്പോഴാണ് നമ്മൾ ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടത്. ഇപ്പോൾ ഒരു 12:31. അപ്പോൾ നമ്മൾ ചിക്കൻ തിരിച്ചെടുക്കുവാണ്. ഒരു 10 മിനിറ്റ് അത്രയും വെന്താൽ മതി, കാരണം ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തും കൂടി ബാക്കി വേകാൻ കിടക്കണേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് ഈ വറുത്ത ചിക്കൻ നമ്മൾ തിരിച്ച് ആ പാത്രത്തിലേക്ക് ഇടുവാണ്. ഈ ചിക്കൻ വറുത്ത ചിക്കൻ നമുക്കിവിടെ മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് ഇനി ഈ എണ്ണക്കകത്ത് തന്നെയാണ് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ എണ്ണയിൽ ഏകദേശം മസാലയും ഉപ്പും കാര്യങ്ങളൊക്കെ ഈ എണ്ണയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണക്കകത്തേക്ക് തന്നെ നമ്മൾ സവാള ഇട്ട് വരട്ടാൻ പോവുകയാണ്. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച 3 സവാള ബാക്കി സ്വാധീനിച്ച് കാണിച്ചിരുന്നതായിരിക്കും. സംഭവങ്ങളൊക്കെ വഴട്ടി ഇടുക. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ എണ്ണ ഭയങ്കര ചൂടാണ്, നമുക്ക് തീ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ടേക്കണത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗൈസ് അപ്പോൾ ഉള്ളി ഏകദേശം വരണ്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് മസാല ഇടുന്ന സെക്ഷനിലോട്ട് കടക്കാം. അപ്പോൾ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ കുക്കറിലിട്ട മസാലകൾ അതേപോലെ തന്നെ എല്ലാ മസാലകളും ഇടണം. അപ്പോൾ ആദ്യം മുളക് പൊടി. ഞങ്ങൾ ചിക്കൻ ഇട്ട ഉപ്പ് ഇച്ചിരി കുറഞ്ഞു പോയി, ലേശോടെ ഉപ്പ് വേണമായിരുന്നു. അത് പറഞ്ഞേ നിങ്ങൾക്ക് എത്രയാ ആവശ്യത്തിനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കണക്ക് വെച്ചിട്ട് ഇടുക. അപ്പൊ മനസ്സിലായില്ലേ, ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഞങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വേണോന്ന്. ഞങ്ങൾ ഒരു ഊഹം വെച്ചാണ് ഇടുന്നത്. ഇന്നത്തെ ദിവസം ഊഹം തെറ്റിപ്പോയി. അപ്പൊ എല്ലാരും ക്ഷമിക്കണം. മുളകുപൊടി വേണം, സവാള കൂടുതലുണ്ട്. മുളകുപൊടി ഇട്ടു. ഇതൊക്കെ സവാളയില് പിടിക്കാൻ വേണ്ടിട്ടാട്ടോ ഇനി ഇത് ഇടുന്നത്. മറ്റത് ചിക്കനില് വേണ്ടിട്ട് പിടിക്കാൻ, ഇത് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇനി ഇതേ ഒരു അതേപോലെ തന്നെ ലേശം കുരുമുളക് പൊടി, ലേശട്ട ഒത്തിരി ഒന്നും ഇടണ്ട, ഒരു ലേശം കുരുമുളക് പൊടിയും കൂടെ ഇട്ടേ. ഒരു കാ ടീസ്പൂണൊന്നും ഇല്ല, ഒരു ലേശം, ഒരു ഇച്ചിരി മുളക് പൊടി, അത് ശരി, ഇച്ചിരി കുരുമുളക് പൊടി. പിന്നെ അടുത്തത് മല്ലിപ്പൊടി, ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്ര ഇട്ടിട്ട് നമുക്ക് ഇളക്കാം. ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർക്കാം.
തക്കാളി ഏകദേശം ആയിട്ടുണ്ട്, ഇതിനായിട്ട് ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. കണ്ടാന്ന് വെച്ചാൽ തക്കാളി കടിക്കുമ്പോൾ ആ ഒരു നമുക്ക് തക്കാളി കടിക്കുന്നതായിട്ടുള്ളൊരു ഫീല് വരരുത്. അപ്പം അതിനു വേണ്ടിയാണ്. അപ്പോൾ ഏകദേശം തക്കാളി ഒന്ന് വെന്ത് ഇതിനൊപ്പം ഇണങ്ങി ചേർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി ചിക്കൻ മസാല ഇടാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ടു, ഒരു 1.5 ടേബിൾ സ്പൂൺ ഇടുന്നു, അത് മതി. ഉരുളക്കിഴങ്ങാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, അതിൻ്റെ അകത്തേക്ക് കമത്തുക. സത്യം പറഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങ് ഈ ചിക്കന് താങ്ങാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കുറച്ച് ചിക്കനുള്ളൂ. എന്തായാലും ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിലേക്ക് ഇടുകയാണ്. കുക്കറിൽ ആ വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ ബാക്കി ഉണ്ടായിരുന്ന വെള്ളം അത് നമ്മൾ ഗ്രേവി ആയിട്ട് ഇടുന്നു. മൊത്തം ഇടരുത്, പറഞ്ഞുതരാം മൊത്തം ഇടരുത്. നിങ്ങൾ വിചാരിക്കും വരും അതിലെന്തോ മോതിരം എന്തോ കളഞ്ഞു പോയിട്ട് തപ്പി നോക്കുകയാണെന്ന്, അല്ല, വരും ചിക്കൻ ഇളകി കൊടുക്കുന്നതാണ്. സവാള ഏകദേശം ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ചിക്കൻ അല്ല ചിക്കൻ അതിൻ്റെ അതേക്ക് കമത്തുകയാണ്. ഓരോന്നായിട്ടുണ്ടാവശ്യമില്ല, അത് തന്നെ അവളിപ്പോ എല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചുകൂടി കുറഞ്ഞു. ഇപ്പൊ നാളത്തേക്ക് കൊണ്ടുപോയി വേറെ കൂടെ ഉണ്ടാക്കേണ്ടി വരും. ചിക്കനെ എവിടെയാന്ന് നിങ്ങൾ തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. അയ്യോ, ഒരു സാധനം കാണിക്കാൻ മറന്നു. എല്ലാരോടും ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ക്യാമറ എല്ലാരോടും ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ സ്വാതി ചേച്ചി കാണിച്ചു തരും. കാണിച്ചു കൊടുക്കും, കാണിച്ചു കൊടുക്കും. അതെ, ഇത് സ്വാതി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എങ്ങനെ കുക്ക് ചെയ്യണം എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബുക്കാണ്. ഒന്ന് തുറന്നു കാണിച്ചു. റെസിപ്പി ബുക്ക്, പാചകറാണി, ഫസ്റ്റ് ഇയർ ഉണ്ടാക്കി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല ആദ്യം എനിക്ക് ഉണ്ടാക്കിയതെന്നൊക്കെ അറിയാൻ കോളേജിലവർ ഉപ്പുമാവ്, മുട്ടക്കറി, കടലക്കറി, മഷ്റൂം കറി, ബീഫ് കറി, അവിയൽ. അവിയൽ ഉണ്ടാക്കിയില്ല കേട്ടോ, അമ്മയുടെ അടുത്ത് നിന്ന് മേടിച്ചു വെച്ചത്. ഇതും കൂടെ നോക്ക്, ഡയറ്റ് പ്ലാൻ. ആ ഡയറ്റ് പ്ലാൻ. ഓരോ ദിവസത്തെ ഡയറ്റ് പ്ലാൻ. ഓരോ ദിവസത്തെ ഡയറ്റ് പ്ലാൻ ആയിരുന്നു. കൊഴുവ പീര ഇട്ട് വെച്ചിട്ട് ഇത്രേ ഉള്ളൂ എന്റെ പാചക ബുക്കിൽ. ഞാൻ നിർത്തി പിന്നെ എക്സ്പേർട്ട് ആയി. പിന്നെ എക്സ്പേർട്ട് ആയിട്ടൊന്നും അല്ല ഞാൻ. പിന്നെ മറന്നുപോയ അമ്മേനെ വിളിച്ചതിനെ ചോദിക്കും. ഇവിടെ ആവട്ടെ, അപ്പോഴേക്കും സ്വാതി മറ്റേ മപ്പാസ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു തരും എങ്ങനെയാണെന്ന്. അപ്പൊ മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാങ്ങ മപ്പാസ് ആണ്. നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില വേണം, അതേപോലെ വറ്റൽമുളക്, ഒരു പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചിലതിൽ ഞാൻ ഉള്ളി വേണമെന്ന് കണ്ടിട്ട് ചിലതിൽ ഉള്ളി വേണ്ടെന്ന് കണ്ടു. ഞാനപ്പോൾ ഉള്ളി എടുത്തിട്ട് വേറൊരു രീതിക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു, നന്നാവുമോ എന്നറിയില്ല. അപ്പോൾ ഇതേ നമ്മുടെ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം ഞാൻ സവാള തന്നെ ഇതേ കുനുകുന അരിഞ്ഞത് ഒരു ഇച്ചിരി ആയിട്ട് എടുത്തിട്ടുള്ളൂ, ഒരു ലേശം എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് മാങ്ങ, അത്യാവശ്യം പുളിയുള്ള മാങ്ങ അല്ലെങ്കിൽ ചൊനച്ച മാങ്ങ വേണം. ഇതൊക്കെ ഇതിപ്പോൾ ഒരു മാങ്ങയുണ്ട്,
ചെനച്ചതോ അങ്ങനെ എന്ത് പറയും. അടുത്തത് വേണ്ടതാണ് തേങ്ങാപ്പാല്. തേങ്ങാപ്പാല് നിങ്ങൾക്ക് എന്തോരം ആവശ്യത്തിന് വേണമെന്ന് വെച്ചാൽ അതങ്ങ് എടുക്കുക. എന്താ പറയുക, നിങ്ങൾക്ക് എന്തോരം ചാറ് വേണം അതിനനുസരിച്ചൊരു കണക്ക് വെച്ചിട്ട് എടുക്കുക. ഞങ്ങൾ ഇന്ന് പോയി വാങ്ങിച്ചാണ്, ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച തേങ്ങാപ്പാലാണിത്. ഞാൻ ജസ്റ്റ് ഒരു $1.75 അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കണം എങ്ങനെയാന്ന് നോക്കാം. ഗൈസ്, അപ്പൊ നമ്മുടെ ചിക്കൻ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഞാൻ അത് തുറന്ന് കാണിക്കാം. ഇപ്പൊ തൽക്കാലത്തേക്കാട് പാൻ എടുത്തിട്ടുണ്ട്. പാൻ എടുത്തു കഴിഞ്ഞ് തീ ഓൺ ചെയ്യുക. തീ ഓൺ ചെയ്ത് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി എന്താ പറയുക, ആവശ്യത്തിന് ഒരു 1/4 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേ കടുകൊക്കെ അതേ പൊട്ടി നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഒരു പച്ചമുളക് അതോടെ കൂടി ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ ഈ മാങ്ങാക്കറി നിങ്ങൾക്കറിയാലോ മഞ്ഞ കളറായിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം ഒത്തിരി മുളക് പൊടി ഇടണ്ട. മഞ്ഞപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ ഇടുക. പിന്നെ അടുത്തത് മുളക് പൊടി. മുളക് പൊടി ലേശം ഇട്ടാൽ മതി, ഒത്തിരി വേണ്ട. ഒരു പൊടിക്കിട്ടാൽ മതി. ഇത് ഞാൻ ഇത്ര ഇട്ടോ ഇടണോളൂ, ഇത് ഇത്ര ഇടണോളൂ ഞാൻ മുളക് പൊടി. ഇനി അടുത്തതായിട്ട് വേണ്ടത് മല്ലിപ്പൊടി. മല്ലിപ്പൊടിയും ഇതേപോലെ തന്നെ ഒരു ഇടണമെന്ന് നിർബന്ധമില്ല, ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന മാങ്ങയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നോട് പറയാൻ മറന്നുപോയി, ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഈ മാങ്ങ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് വേവാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതേ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിക്കാം, ഒത്തിരി ഒഴിക്കണ്ട. ഇത് നമ്മുടെ മാങ്ങ മപ്പസപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കനിലോട്ടൊന്ന് നോക്കാം. നമ്മൾ എത്ര ചാറ് ഒഴിച്ചുണ്ട്, പക്ഷെ എന്നാലും അതൊക്കെ പറ്റി. ഏകദേശം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ട് മാറിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു ഉരുളക്കിഴങ്ങ് കറിയായി മാറിയിരിക്കുകയാണ്. കാരണം ചിക്കൻ പീസൊന്നും കാണാനില്ല, തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷെ എല്ലാവരും പറയാറുണ്ട് കേട്ടോ, ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ കിട്ടണതെന്ന്. പക്ഷേ എനിക്കതൊരു അങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് പിന്നെ ചിക്കൻ ഒരു കഷ്ണം കിട്ടിയാൽ മതിയല്ലോ. ഏകദേശം നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ റെഡിയായി. ഇതേ പാത്രത്തിൽ സെർവ് ചെയ്യാൻ വെച്ചിരിക്കുന്നു. ആക്ച്വലി നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഈ ഒരു രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പം ഞങ്ങളെടുത്തത് ചിക്കൻ ഇത്തിരി കുറവായെന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ ഇതിന്. നല്ല ടേസ്റ്റാണ്. നിങ്ങളപ്പോൾ ഈ രീതി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പറയണം.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഇതേ മാങ്ങ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ലേശോടെ ഉപ്പിട്ട് കൊടുക്കുക. അപ്പൊ ഇതേ ഇപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് മതി. ഇതേ തീ ഓഫ് ചെയ്യാം. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഗൈസ്, ദേ ഞങ്ങളുടെ ബാക്കില് രണ്ട് കറിയും അവിടെ കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ കുക്കിംഗ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കുക്കിംഗ് വ്ളോഗ് ഒക്കെ ചെയ്യണത്, ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണ് എങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്ന്. അപ്പം എല്ലാവരും എന്തെങ്കിലും തെറ്റുപറ്റുകളൊക്കെ എന്തെങ്കിലും ക്ഷമിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഈ ഒക്കെ കാര്യങ്ങളിലൊന്നും ഞങ്ങൾ അത്ര എക്സ്പേർട്ടൊന്നും അല്ല. അപ്പം അതുകൊണ്ട് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങൾ ശരിക്കും പഠിച്ചു വരുന്ന രണ്ട് കുട്ടികളാണ് ഈ കാര്യത്തിൽ. അപ്പം നിങ്ങളും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നിങ്ങൾ പറയണം. അതെ, കമന്റ് ബോക്സിൽ പറയണം. നിങ്ങളതൊക്കെ കണ്ടു, നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്യുക. പിന്നെ എല്ലായ്പ്പോഴും പോലെ ഞങ്ങളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, ഇപ്പോൾ ഇതുപോലെ സജഷൻസ് ഒക്കെ കിട്ടണമെന്നാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒക്കെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഇതുപോലെ സജഷൻസ് ഒക്കെ പറയുക. പിന്നെ ലാസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതേ സ്വാതി ഭയങ്കര മുടിയൊക്കെ ഭയങ്കര സെറ്റായിട്ട് നല്ല സന്തോഷത്തിലേക്ക് ഇരിക്കുന്നതാണ്. പിന്നെ മുടിയുടെ കഥ വല്ലതും പറയുകയാണെങ്കിൽ പറഞ്ഞു. മുടിയുടെ പ്രത്യേകിച്ച് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി. മുടി വെട്ടിയതും കളർ ചെയ്തതും എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഇനി ഞങ്ങൾ ഇതേപോലെ കുക്കിംഗ് വീഡിയോസായിട്ട് പുതിയ പുതിയ എന്താ പറയുക കണ്ടുപിടുത്തങ്ങളുമായിട്ട് വരുന്നതാണ്. അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇനിയും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക, അവരോട് ഞങ്ങളുടെ വീഡിയോ കാണാൻ പറയുക, ഞങ്ങൾക്ക് കട്ട ഇപ്പൊ തന്നെ പോലെ തന്നെ കട്ട സപ്പോർട്ട് തരിക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാലോ, ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എന്തായാലും ഞങ്ങൾ രണ്ടുപേരാണെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരു ബിഗ് ബൈ ആൻഡ് ബിഗ് താങ്ക്സ്.